നഗരത്തിലിറങ്ങിയ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രണ്ടു പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലിയെ കണ്ട് ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചയാളുടെ കാലിൽ കടിച്ചുവെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പുലിയെ കണ്ട് രണ്ടുപേർ പരക്കം പായുന്നതാണ് വീഡിയോയുടെ തുടക്കം. ഒരാൾ ലോറിയുടെ ഉള്ളിൽ കയറി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആൾ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് അടഞ്ഞുകിടന്നിരുന്നതിനാൽ അകത്തുകയറാൻ സാധിച്ചില്ല. തുടർന്ന് ലോറി ലക്ഷ്യമാക്കി തിരിച്ചു വന്നയാളുടെ കാലിലാണ് പുലി കടിച്ചത്. ലോറിയുടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി കടിച്ചത്. ലോറി തൊഴിലാളി സർവശക്തിയും ഉപയോഗിച്ച ലോറിയുടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പുലി പിടുത്തം വിടുകയായിരുന്നു. തുടർന്ന് എങ്ങോട്ട് പോകണമെന്നറിയാതെ പരക്കം പാഞ്ഞ പുലിയുടെ ചുറ്റിലും നായ്ക്കൾ കൂടി. കുരച്ചുകൊണ്ട് ചുറ്റിലും കൂടിയ നായ്ക്കൾ പുലിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. തുടർന്ന് പ്രത്യാക്രമണത്തിന് പുലി മുതിർന്നതോടെ നായ്ക്കൾ പിൻവാങ്ങുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. സസ്തനികളിൽ ഏറ്റവും വേഗമേറിയ മൃഗമാണ് ചീറ്റപ്പുലി. മാർജാര വർഗത്തിലെ വലിപ്പം കുറഞ്ഞ മൃഗമാണിത്. മണിക്കൂറിൽ ഏകദേശം 96 കിലോമീറ്റർ വേഗത്തിലോടാൻ ചീറ്റപ്പുലികൾക്ക് കഴിയും. ഓടിത്തുടങ്ങി 3 സെക്കൻഡിനുള്ളിൽ ഈ വേഗം കൈവരിക്കാൻ ഇവയ്ക്ക് സാധിക്കും. വേഗത്തിലോടുന്ന ഇവ വേഗത്തിൽ ക്ഷീണിക്കുകയും ചെയ്യും. കൂടുതൽ സമയം ഒറ്റയടിക്ക് വേഗത്തിലോടാൻ കഴിയുകയുമില്ല. കാരണം ഇവയുടെ ശരീരത്തിൽ വേഗത്തിൽ ചൂടുപിടിക്കും. പകലാണ് ചീറ്റപ്പുലികൾ വേട്ടയാടുന്നത്. വേട്ടയാടുമ്പോൾ ഇരയെ പിടിക്കാൻ തന്നെക്കാളും വലിപ്പമുള്ള ഏതെങ്കിലും മൃഗം അടുത്തു വന്നാൽ ഒരു വഴക്ക് ഒഴിവാക്കാൻ പുലി ഇരയെ വിട്ടുകൊടുക്കാറാണ് പതിവ്. ഇരയുടെ വളരെ അടുത്തെത്തിയിട്ടാണ് പുലി ഇരയുടെ മേൽ ചാടി വീഴുക. ആക്രമിച്ച് കഴുത്തിൽ കഴിച്ച ശ്വാസം മുട്ടിച്ചാണ് ഇവ ഇരയെ കൊല്ലുക. ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് ഇരയെ വലിച്ചിഴച്ച് തണലത്ത് കൊണ്ടിട്ട ശേഷമാണ് ഇവ ഭക്ഷിക്കുക. ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിച്ചു തീർക്കുന്നതാണ് ഇവയുടെ പതിവ്. വേഗത്തിലോടാൻ തക്കവണ്ണം രൂപം കൊണ്ട ശരീരമാണ് പുള്ളിപ്പുലിയുടേത്. നീണ്ടു മെലിഞ്ഞ ശരീരത്തിലെ കാലുകൾ ബലിഷ്ഠങ്ങളാണ്. നീണ്ട കഴുത്തും ചെറിയ തലയും യഥേഷ്ടം വളയ്ക്കാൻ കഴിയുന്ന നട്ടെല്ലും ശരീരം ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന നീണ്ട വാലുമാണ് ഇതിന്റെ മറ്റ് പ്രത്യേകതകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.